മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണിക്കായി പുതിയ കരാറുകാരെ ഏൽപ്പിച്ചെന്ന ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ പഴയ കരാർ കമ്പനി എങ്ങനെ ടോൾ പിരിക്കുമെന്ന ഹൈക്കോടതി അതേസമയം പെരുമ്പാവൂർ കോതമംഗലം മൂന്നാർ റോഡിന്റെ അറ്റകുറ്റപ്പണി എന്ന പൂർത്തിയാക്കുമെന്ന അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഇതോടൊപ്പം റോഡുകളിലെ കേബിളുകൾ മുറിച്ചു മാറ്റുന്നതിനെതിരെ ബിഎസ്എൻഎലും രംഗത്തെത്തിയിട്ടുണ്ട് വിഷയത്തിൽ ഉടൻ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ വിവരങ്ങൾ റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഇന്ന് ഹൈക്കോടതിയിൽ ഓൺലൈനായിട്ട് ഹാജരായി നേരത്തെ ഈ റോഡിലെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് വിജിലൻസ് പരിശോധന നടത്തുന്നതായി സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇതിന് ശേഷം കോടതി നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് ഡയറക്ടർ ഇന്ന് ഹാജരായത് ഇന്ന് ഹാജരായ വേളയിൽ വിജിലൻസ് അറിയിച്ചിട്ടുള്ളത് ഈ 107 റോഡുകൾ മോശം അവസ്ഥയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് പുനർനിർമ്മിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ഈ റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനോജ് എബ്രഹാം കോടതിയെ അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഇന്ന് ഈ ഹർജി പരിഗണിക്കവേ ദേശീയപാത അതോറിറ്റിയും ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണിക്കായിട്ട് പുതിയ കരാറുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് ജസ്റ്റിസ് സേവൻ രാമചന്ദ്രൻ ദേശീയപാത അതോറിറ്റിയോട് ചില കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഈ നേരത്തെ ഉള്ള ടോൾ പിരിവ് അതായത് ഈ നിലവിലെ മറ്റ് പുതിയ കരാറുകാരെ ഏൽപ്പിക്കുമ്പോൾ ടോൾ പിരിവ് സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് കോടതി സ്വീകരിച്ചത് എന്തായാലും റോഡുകളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സ്വീകരിച്ച നടപടികൾക്ക് കോടതി അഭിനന്ദനം നൽകിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ചില കാര്യങ്ങളിലും കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് GCDA അതായത് കൊച്ചിയിൽ GCDA ആകെ ഒരു റോഡാണുള്ളത് ഇതിൽ വലിയ രീതിയിലുള്ള കുഴികളുണ്ട് കുട്ടനാട്ടിലേക്ക് പോകുന്ന വഴിയിലും വലിയ രീതിയിൽ റോഡുകൾ മോശം അവസ്ഥയിലാണ് ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികളും പരാതി നൽകിയതായും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് BSNL അഭിഭാഷകൻ ചില ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ ചില റോഡുകളിൽ BSNL കേബിളുകൾ കോർപ്പറേഷൻ BSNL അധികൃതരോട് ചോദിക്കാതെ മുറിച്ചു മാറ്റുന്നുണ്ട് ഇത് വ്യാപകമായിട്ട് ഇന്റർനെറ്റ് കട്ടാകുന്നതിന് കാരണമാകുന്നു കൂടാതെ 2 ദിവസം പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉണ്ടാകുന്ന വേളയിൽ ഈ ഒരു സാഹചര്യം അതായത് കേബിളുകൾ മുറിച്ചു മാറ്റുന്നത് മൂലം വലിയൊരു ബുദ്ധിമുട്ട് തങ്ങൾക്ക് ഉണ്ടാക്കുന്നു എന്നായിരുന്നു BSNL അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത് ഇത് പ്രകാരം ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് BSNL അധികൃതരുമായി ചർച്ച ചെയ്ത് മാത്രമേ കേബിളുകൾ മുറിച്ചു മാറ്റാൻ നടപടിയെടുക്കാവൂ എന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അടിയന്തര നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും ജസ്റ്റിസ് സേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും പെരുമ്പാവൂർ മൂവാറ്റുപുഴ റോഡുകൾ സംബന്ധിച്ചുള്ള അറ്റകുറ്റപ്പണിയും വേഗം പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകി ഹരിശ്രീ യെസ് രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്